നമസ്കാരം. കായംകുളത്ത് IAS ദമ്പതികൾ വാഹനാപകടത്തിൽപ്പെട്ടത് ഈ മാസം 9-ാം തീയതിയായിരുന്നു. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, ഭാര്യയും തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ ശാരദാ മുരളീധരൻ എന്നിവർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടി ഇടിക്കുകയായിരുന്നു. പരിക്കുകൾ ഗുരുതരമാണെങ്കിലും ജീവന് ഭീഷണിയില്ല. കൊച്ചി ബിനാലെ കഴിഞ്ഞ് ഔദ്യോഗിക കാറിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു ഡോക്ടർ വി വേണുവും കുടുംബവും. ഭാര്യ ശാരദാ മുരളീധരനെ കൂടാതെ മകൾ ശബരി, അതേസമയം കുടുംബ സുഹൃത്തുക്കളായ പ്രണവ്, സൗരവ്, കാർ ഡ്രൈവർ അഭിലാഷ് എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത്. രാത്രി 12:30 കായംകുളം കോറ്റുകുളങ്ങര ദേശീയപാതയിൽ വെച്ച് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. എല്ലാവരെയും പരുമല സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. തനിക്ക് സംഭവിച്ച അപകടം ഇത്ര വലുതായിരുന്നിട്ടും ആഘാതം ഇത്രമാത്രമായി പരിമിതപ്പെട്ടത് സീറ്റ് ബെൽറ്റ് ധരിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന് ഡോക്ടർ വി വേണു ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. കാറിന്റെ മുന്നിലിരുന്നവർക്ക് എയർ ബാഗിന്റെ സംരക്ഷണവും ലഭിച്ചു. താൻ മാത്രം മേൽഭാഗത്തെ ബെൽറ്റ് പിന്നിലേക്ക് മാറ്റി. കീഴ്ഭാഗത്തെ ബെൽറ്റ് മാത്രമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് തനിക്ക് മാത്രം ഇത്രയധികം പരിക്ക് പറ്റിയത്. ഈ മണ്ടത്തരം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു പോറൽ പോലുമില്ലാതെ താൻ രക്ഷപ്പെട്ടേനെ എന്നും കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. യാത്രക്കാർ ഏത് സീറ്റിൽ ആണെങ്കിലും സീറ്റ് ബെൽറ്റ് നിർബന്ധപൂർവ്വം ധരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുൻ സീറ്റിൽ മാത്രമല്ല, നടുവിലും പിൻ സീറ്റിലും ഉള്ള യാത്രക്കാർ കൃത്യമായും ബെൽറ്റ് ധരിച്ചിരിക്കണം. അതുപോലെ പ്രധാനമാണ് രാത്രികാലത്തെ അനാവശ്യ യാത്ര ഒഴിവാക്കുന്നതും എന്നും ഡോക്ടർ വി വേണു കുറിക്കുന്നു. ഡോക്ടർ വി വേണുവിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. 3 ആഴ്ച മുൻപ് കായംകുളത്തിനടുത്ത് വെച്ച് എനിക്കും കുടുംബത്തിനും അപകടമുണ്ടായ വിവരം അറിഞ്ഞു കാണുമല്ലോ. പലരും സന്ദേശങ്ങളിലൂടെയും നേരിട്ടും ഫോൺ ചെയ്തും വിവരങ്ങൾ അന്വേഷിക്കുകയും പ്രാർത്ഥനകൾ അറിയിക്കുകയും ചെയ്തു. നിങ്ങളുടെ എല്ലാം സ്നേഹത്തിനും ശ്രദ്ധയ്ക്കും ആശ്വാസവാക്കുകൾക്കും ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഞാനും ശാരദയും മകനും ഉൾപ്പെടെ ഞങ്ങൾ 7 പേരുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഗൺമാനും സുഹൃത്തുക്കളും യാതൊരു അപകടവും കൂടാതെ രക്ഷപ്പെടുകയും ബാക്കി 4 പേർക്കും ഏറിയും കുഞ്ഞു അപകടങ്ങളും സംഭവിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പരിക്കുകൾ അല്പം ഗുരുതരമാണെങ്കിൽ തന്നെയും അവ ജീവന് ഭീഷണി ഉള്ളതല്ല എന്ന് അറിയിച്ചുകൊള്ളട്ടെ. എൻ്റെ തലയോട്ടിയിൽ സംഭവിച്ചിട്ടുള്ള പൊട്ടലുകളും മറ്റു പരിക്കുകളും അപകടത്തിൻ്റെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ നിസ്സാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ ആശുപത്രിയിൽ നിന്നും തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട്. സംസാരിക്കുവാൻ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഫോൺ കോളുകൾക്ക് എനിക്ക് ഉത്തരം പറയാൻ കഴിയാത്തത്. വാരിയെല്ലുകൾക്കുള്ള ഒടിവ് കാരണം ശാരദയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. ഇൻഫെക്ഷൻ്റെ ഭീതി നിലവിലുള്ളതിനാൽ സന്ദർശകർക്ക് വിലക്കുമുണ്ട്. എനിക്ക് സംഭവിച്ച അപകടം ഇത്ര വലുതായിരുന്നിട്ടും ആഘാതം ഇത്രമാത്രമായി പരിമിതപ്പെട്ടത് സീറ്റ് ബെൽറ്റ് ധരിച്ചതുകൊണ്ട് മാത്രമാണ്. മുന്നിലിരുന്നവർക്ക് എയർ ബാഗിൻ്റെ പരിരക്ഷയും ലഭിച്ചു. ഞാൻ മാത്രം മേൽഭാഗത്തെ ബെൽറ്റ് പിന്നിലേക്ക് മാറ്റി. കീഴ്ഭാഗത്തെ ബെൽറ്റ് മാത്രമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയധികം പരിക്ക് പറ്റിയത്. ഈ മണ്ടത്തരം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു പോറൽ പോലുമില്ലാതെ ഞാൻ രക്ഷപ്പെട്ടേനെ. യാത്രക്കാർ ഏത് സീറ്റിലാണെങ്കിലും സീറ്റ് ബെൽറ്റ് നിർബന്ധപൂർവ്വം ധരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുൻ സീറ്റിൽ മാത്രമല്ല, നടുവിലും പിൻ സീറ്റിലുമുള്ള യാത്രക്കാർ കൃത്യമായും ബെൽറ്റ് ധരിച്ചിരിക്കണം. അതുപോലെ പ്രധാനമാണ് രാത്രികാലത്തെ അനാവശ്യ യാത്ര ഒഴിവാക്കുന്നതും എന്നും അദ്ദേഹം കുറിപ്പിൽ എഴുതിയിരിക്കുന്നു.